بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. بهمانيا أديكش سهرت سولداريتي يوث مومن إندى سمستان پرسرند تي محمد ويلم ويدي للا وششت ويكتتنگ لائيا جماعة إسلامي يوڈ سمستان جنرل سكرتري پي مجيب رحمان തിരുവനന്തപുരം പാളയം ഇമാം ബഹുമാനായ മുഹമ്മദ് യൂസഫ് നദവി, സോളിഡാരിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ സാദിഖ് സമദ് ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഖാലിദ് മൂസ നദവി ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഒ അബ്ദുള്ള, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നീതിക്കും നന്മയ്ക്കും വേണ്ടി പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സമൂഹത്തിലെ എല്ലാവിധത്തിലുള്ള അധാർമ്മിക പ്രവണതകൾക്കെതിരെയും ചൂഷണങ്ങൾക്കെതിരെയും സന്ധിയില്ലാത്ത സമരം നടത്തിയ ഒരു യുവജന പ്രസ്ഥാനമാണ്. കേരളത്തിന്റെ പുരോഗമന ആശയങ്ങളും നവോത്ഥാന ചിന്തകളും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ സൃഷ്ടിച്ച അതിൻ്റെ ഒരു പുരോഗമനപരമായ വശം ഓരോ ദിവസവും അഴിഞ്ഞു വീഴുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹിക രംഗത്ത് വളരെ വലിയ വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കേരളം അതിവേഗം പിറകോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ കാഴ്ചകളാണ്. മഠങ്ങളുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളും ധർമ്മസൂയ സോമയാഗങ്ങളും തിരുകേശവും പാനപാത്രവും ഒക്കെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. തീർച്ചയായിട്ടും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു വസ്തുതയാണ്. നമുക്കറിയാം, ജീവിതത്തിന്റെ സർവമണ്ഡലങ്ങളിലും മൂല്യനഷ്ടം വരികയും എല്ലാം കച്ചവടവൽക്കരണത്തിന് വിധേയമായി തീരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മതവും ആത്മീയതയും ഒക്കെ ആ രീതിയിൽ കച്ചവടത്തിനുള്ള ഒരു ഉപകരണമായ ഒരു അവസ്ഥയാണ് നാം ഇന്ന് കാണുന്നത്. നമുക്കറിയാം, മതത്തിന് ഏത് കാലഘട്ടത്തിലും ചരിത്രത്തിൽ രണ്ട് ധാരകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതിൽ ഒരു ധാര പ്രവാചക മതത്തിൻ്റെതായിരുന്നു, മറ്റൊന്ന് പുരോഹിത മതത്തിൻ്റെതായിരുന്നു. മനുഷ്യരുടെ മുതുകുകളെ നെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുകയും അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുകയും അവരെ യഥാർത്ഥ ഈശ്വരന്റെയ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ആത്മസാക്ഷാത്കാരത്തിന്റെ യഥാർത്ഥ പാതകൾ അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്ത പ്രവാചക മതത്തിന് വിപരീതമായിട്ട് മനുഷ്യരെ ചൂഷണം ചെയ്യുകയും മനുഷ്യന്റെ എല്ലാ വിധത്തിലുമുള്ള അസ്വാതന്ത്ര്യത്തെയും അവന്റെ അടിമത്തത്തെയും ഭരണകൂടങ്ങൾക്കും അതുപോലെ തന്നെ മുതലാളിത്തത്തിനും കാഴ്ചവെക്കുകയും ചെയ്ത പൗരോഹിത്യ മതത്തിന്റെ ഒരു വേറൊരു ധാരയും ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിശുദ്ധ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച മോശെ പ്രവാചകനെ നമുക്കറിയാം. ആ കാലഘട്ടത്തിലെ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായ ഫറവോയോടും അതുപോലെ തന്നെ മുതലാളിത്തത്തിന്റെ പ്രതിനിധിയായ ഹാറൂനോടും സാമിരിയോടും ഒക്കെ ഒരേ സമയം തന്നെ ഭരണകൂടത്തോടും പൗരോഹിത്യത്തോടും മുതലാളിത്തത്തോടും കലഹിച്ചുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, കോർപ്പറേറ്റ് ശക്തികൾ മുതലാളിത്തത്തിന്റെ പര്യായമായ കോർപ്പറേറ്റ് ശക്തികൾ സ്പോൺസർ ചെയ്യുന്ന വ്യാജ ആത്മീയ കേന്ദ്രങ്ങൾ, ആ വ്യാജ ആത്മീയ കേന്ദ്രങ്ങൾ മനുഷ്യരെ ചൂഷണം ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന ഭരണകൂടങ്ങളെയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, സുനാമി ദുരിതാശ്വാസ ഭൂമിയില് ഒരേ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളേറെ സേവനമനുഷ്ഠിച്ച കേരളത്തിലെ ഒരു പ്രസ്ഥാനം അത് ഗവൺമെന്റിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാവുകയും അവരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഗവൺമെന്റ് വളരെ നന്നായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ മഠങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ചില സേവന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ ഒരു നിരീക്ഷണത്തിന് പോലും വിധേയമാക്കാൻ സന്നദ്ധമാവുകയും ചെയ്യാത്ത ഭരണകൂട നിലപാട് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്, ഏത് കാലഘട്ടത്തിലും ഭരണകൂടങ്ങളും പൗരോഹിത്യവും ഈ കോർപ്പറേറ്റ് മുതലാളിത്തവും അവരെ ഒരു ഏകോപന മുന്നണിയാണ്, മുക്കൂട്ട് മുന്നണിയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ മുക്കൂട്ട് മുന്നണിക്കെതിരെ സമരം ചെയ്യുക എന്നുള്ള ധാർമ്മികമായ ബാധ്യത ചരിത്രപരമായ
ദൈവികമായ ബാധ്യത. അത് തീർച്ചയായിട്ടും പ്രവാചക മതത്തിന്റെ അനന്തരഗാമികൾ എന്നുള്ള നിലക്ക് ഈ സമൂഹത്തിലെ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, പ്രവാചക മതങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സോളിഡാരിറ്റി ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ്. ആത്മീയത കച്ചവടമല്ല, വിമോചനമാണ് എന്നുള്ളത് സോളിഡാരിറ്റി ഒരുപാട് മുമ്പ് നടത്തിയ ക്യാമ്പയിനാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് ഈ പരിപാടിയും. ഇസ്ലാമിക സമൂഹത്തിനകത്ത് സമീപകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കച്ചവടവൽക്കരണ പ്രക്രിയയെ കഴിഞ്ഞ നവംബർ 6 കോഴിക്കോടിന്റെ തിങ്ങി നിറഞ്ഞ ടൗൺ ഹാളിൽ വെച്ച് വ്യാജകേശവുമായി ബന്ധപ്പെട്ട് മതമാൽഫിയക്കും ആത്മീയവൽക്കരണത്തിനും മതമാഫിയക്കും ആത്മീയ കച്ചവടത്തിനുമെതിരെ അതിശക്തമായ ഒരു പരിപാടി സോളിഡാരിറ്റി സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ നാം മനസ്സിലാക്കുന്നത് സത്യവിശ്വാസിയെ ഒരു തവണയെ മാളത്തിൽ നിന്ന് പാമ്പ് കടികൊള്ളുക എന്നുള്ള മനസ്സിലാക്കിയിട്ടും പക്ഷേ ഇത് ഇതിന്റെ തുടർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വ്യാജകേശം വന്നു അത് പരാജയപ്പെടുന്ന ഘട്ടത്തിൽ പാനപാത്രവുമായിട്ട് രംഗത്ത് വരികയാണ്. ഇതുകൊണ്ടാണ് തട്ടിപ്പിന്റെ പാനപാത്രം മുത്തുനബിയെ വിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി സോളിഡാരിറ്റി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം കാണുകയാണ്. തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് സോളിഡാരിറ്റിയുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ടി മുഹമ്മദ് വേളമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ ഒ അബ്ദുള്ള സാഹിബാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യാതിഥി തിരുവനന്തപുരം പാളയം പള്ളിയുടെ ഇമാം ബഹുമാന്യനായ മുഹമ്മദ് യൂസുഫ് നദ്വിയാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ഖാലിദ് മൂസ നദ്വി, അതുപോലെ തന്നെ ISM സംസ്ഥാന പ്രസിഡന്റ് യഹിയ ഖാൻ, ശാന്തപുരം അൽ ജാമിയ ഇസ്ലാമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇല്യാസ് മൗലവി, ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി മുജീബ് റഹ്മാൻ എന്നിവരെയാണ്. ഇവരെ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവസാനമായിട്ട് സോളിഡാരിറ്റിയുടെ പ്രതീക്ഷകളെ മറികടന്നുകൊണ്ട് ഈ പരിപാടി വിജയമാക്കി തീർക്കാൻ ഇവിടെ എത്തിയ എല്ലാ യുവ ൾക്കും സോളിഡാരിറ്റിയുടെ വിപ്ലവ അഭിവാദനങ്ങൾ നൽകുകയാണ്. സോളിഡാരിറ്റിയുടെ ഈ മുദ്രാവാക്യം മുറിവേൽപ്പിക്കുന്ന ചില ആളുകളുണ്ട്, അവർ നടത്തിയ ചില പരിപാടികളുണ്ട്. ഈ പരിപാടിയെ വിജയിപ്പിക്കുന്നതിൽ അത് വളരെ വലിയ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖം വികൃതമാണെങ്കിൽ കണ്ണാടി കുത്തിപ്പൊട്ടിച്ചതുകൊണ്ട് നിങ്ങളുടെ കൈ മുറിവേൽക്കുമെന്നല്ലാതെ ആ കണ്ണാടിക്കൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം വൃത്തിയാക്കുകയാണ് വേണ്ടത്, കണ്ണാടിയെ കുത്തി പൊട്ടിക്കുകയല്ല വേണ്ടത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സോളിഡാരിറ്റിയുടെ ചരിത്രപരവും ധാർമ്മികവുമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവി അലങ്കരിക്കാൻ സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി മുഹമ്മദ് വേളത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹർദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.